ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഷാലോ ഫൗണ്ടേഷൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു ദ ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ. അപ്പോൾ അതാണ് ഷാലോ ഫൗണ്ടേഷൻ. അപ്പോൾ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ വെൻ ദ ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ദ വിഡ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ്റെ വീതിയെക്കാട്ടിലും കൂടുതലായിരിക്കും അതിൻ്റെ ഡെപ്ത്. അപ്പോൾ ഇങ്ങനത്തെ ഫൗണ്ടേഷൻസ് ആണ് ഡീപ്പ് ഫൗണ്ടേഷൻസ്. ഇനി ഡീപ്പ് ഫൗണ്ടേഷൻസ് നമുക്ക് രണ്ട് ടൈപ്പാണ് പഠിക്കാനുള്ളത്. പൈൽ ഫൗണ്ടേഷനും വെൽ ഫൗണ്ടേഷനും. അപ്പോൾ ആദ്യം നമുക്ക് പൈൽ ഫൗണ്ടേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ എന്താണ് പൈൽ ഫൗണ്ടേഷൻ? വളരെ വെയ്റ്റ് കൂടിയ സ്ട്രക്ചേഴ്സിൻ്റെ ഒക്കെ ലോഡ് താഴെയുള്ള ഗ്രൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടപ്പോൾ നമ്മൾ തൂണുകളുടെ ഷേപ്പിൽ, അതായത് സിലിണ്ട്രിക്കൽ ഷേപ്പിൽ നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഇതിൻ്റെ ഡെപ്ത് 3 മീറ്റേഴ്സിനൊക്കെ അടുത്താകും. അപ്പം 3 മീറ്റേഴ്സ് ഗ്രൗണ്ട് ലെവലിൽ നിന്നും 3 മീറ്റേഴ്സ് താഴെയൊക്കെ നല്ല ഹാർഡ് സ്ട്രാറ്റം, പാറ പോലത്തെ നല്ല ഹാർഡ് സ്ട്രാറ്റം അവൈലബിൾ ആയിരിക്കുമ്പോൾ നമ്മൾ ഈ മുകളിലത്തെ സ്ട്രക്ചറിൻ്റെ ലോഡ് ഈ താഴെയുള്ള പാറ വരെ നമ്മൾ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് തൂണ് പോലത്തെ കോളം ഷേപ്പിൽ, അതായത് സിലിണ്ട്രിക്കൽ ഷേപ്പിൽ നമ്മൾ സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഫൗണ്ടേഷനാണ് പൈൽ ഫൗണ്ടേഷൻസ്. അപ്പം പൈൽ ഫൗണ്ടേഷൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ, ഇറ്റ് ഈസ് എ മോസ്റ്റ് സ്യൂട്ടബിൾ ഡീപ്പ് ഫൗണ്ടേഷൻ. അപ്പം ഡീപ്പ് ഫൗണ്ടേഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ വെൽ ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും വെള്ളത്തിലുള്ള സ്ട്രക്ചേഴ്സിനാണ്, അതായത് വെള്ളത്തിൽ കൂടെ പോകുന്ന പാലങ്ങൾക്കൊക്കെയാണ് നമ്മൾ വെൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഗ്രൗണ്ട് സർഫസിൽ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ ഡീപ്പ് ഫൗണ്ടേഷൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈപ്പാണ് ഈ പൈൽ ഫൗണ്ടേഷൻ. മോസ്റ്റ് സ്യൂട്ടബിൾ ഫൗണ്ടേഷൻ ഫോർ ക്ലേയി സോയിൽ. ചെളിയുടെ അംശം കൂടുതലുള്ള ലൊക്കേഷൻസിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കുട്ടനാട് പോലുള്ള ലൊക്കേഷൻസിൽ നല്ല ഹെവി ആയിട്ടുള്ളൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യേണ്ടപ്പോൾ ഈ പൈൽ ഫൗണ്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് എക്കണോമിക്കൽ ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മൾ ഷാലോ ഫൗണ്ടേഷനായിട്ട് നമ്മൾ ഈ ചെളി, ക്ലേ കണ്ടൻറ്റ് കൂടുതലുള്ള മണ്ണിൽ നമ്മൾ ഷാലോ ഫൗണ്ടേഷൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഈ ഫൗണ്ടേഷൻ്റെ ഒക്കെ സൈസ് ഒരുപാട് വലുതാക്കി കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ഒരുപാട് അൺഎക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡിലേക്ക് മാറും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ പൈൽ ഫൗണ്ടേഷൻസ് ആയിരിക്കും നമുക്ക് കൂടുതൽ എക്കണോമിക്കൽ. അതായത് ഒരുപാട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും, എന്നാൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് അതിൽ വേണ്ടി വരുന്നുമില്ല. കൂടുതൽ എക്കണോമിക്കൽ ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ പൈൽ ഫൗണ്ടേഷൻ ആയിരിക്കും. ഇനി പൈൽ ഫൗണ്ടേഷനെ തന്നെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ലോഡ് ട്രാൻസ്മിഷൻ. അപ്പം ലോഡ്, മുകളിലുള്ള സ്ട്രക്ചറിൻ്റെ ലോഡ് താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈപ്പ് പൈലാണ് എങ്കിൽ അതിനെ ലോഡ് ബെയറിംഗ് പൈൽ എന്ന് വിളിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് മുകളിലൊരു ഹെവി സ്ട്രക്ചറുണ്ട്, ഒരു ഹെവി കെട്ടിടമുണ്ട്, അതിൻ്റെ വെയ്റ്റ് താഴെയുള്ളൊരു ഹാർഡ് സ്ട്രാറ്റത്തിലേക്ക് ഒരു ഫൗണ്ടേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് നമ്മുടെ ലോഡ് ബെയറിംഗ് പൈൽ ഫൗണ്ടേഷൻ. ഇനി ചില പൈൽ ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ പൈൽസ് നമ്മൾ ലോഡ് ബെയറിങ്ങിനായിരിക്കത്തില്ല യൂസ് ചെയ്യുന്നത്. ഇവ ഒന്നുകിൽ ഇറോഷൻ തടയാൻ അല്ലെങ്കിൽ സീപ്പേജ് ഓഫ് വാട്ടർ തടയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ പൈൽസിനെയാണ് നമ്മൾ നോൺ ലോഡ് ബെയറിംഗ് പൈൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു ഫിഗറിൽ നമുക്ക് ഇതേപോലത്തെ ഷീറ്റ്സ് കാണാം. ഇവ ഷീറ്റ് പൈൽസ് ആണ്. അതായത് നല്ല ഡെപ്തിലേക്ക്, ഗ്രൗണ്ടിൽ നല്ല ഡെപ്തിലേക്ക് നമ്മൾ അടിച്ച് കയറ്റുന്ന പൈൽസാണ് ഈ ഷീറ്റ് പൈൽസ്. അപ്പോൾ ഒരു ഷീറ്റിൻ്റെ തന്നെ, കൊറുഗേറ്റഡ് ഷീറ്റിൻ്റെ തന്നെ സ്ട്രക്ചറാണ് ഇവയ്ക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ വാട്ടർ ആണെന്ന് കാണാം നമുക്ക്. തൊട്ടപ്പുറത്തെ സൈഡിൽ ലാൻഡ് ഫോമുമാണ്. അപ്പോൾ ഈ വാട്ടർ സ്ട്രക്ചർ അല്ലെങ്കിൽ വാട്ടർ ഹോൾഡിംഗ് സ്ട്രക്ചേഴ്സിലൊക്കെ നമ്മൾ ഈ ഷീറ്റ് പൈൽസ് യൂസ് ചെയ്യുന്നത് ഈ വാട്ടറിൻ്റെ സൈഡിൽ നിന്നും അപ്പുറത്തെ ലാൻഡിൻ്റെ സൈഡിലേക്ക് ഗ്രൗണ്ടിന് അണ്ടറിൽ കൂടെ സീപ്പേജ് സംഭവിക്കും. വെള്ളം സോയിലിൻ്റെ ചെറിയ വോയിഡ്സിൽ കൂടെ ഒഴുകി ഇപ്പുറത്തെ സൈഡിലേക്ക് വരും. അതിനെയാണ് നമ്മൾ സീപ്പേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സീപ്പേജ് ഒക്കെ തടയാനായിട്ട് നമ്മൾ നല്ല ആഴത്തിലേക്ക് ഇതേപോലത്തെ ഷീറ്റ് പൈൽസ് അടിച്ച് കയറ്റുവാണെങ്കിൽ, ഗ്രൗണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ ഈ സീപ്പേജ് നമുക്ക് തടയാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ ലോഡ് ബെയറിങ്ങിനല്ലാത്ത ആവശ്യങ്ങൾക്ക്, അതായത് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആവശ്യത്തിനല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്, പകരം ഇറോഷനും സീപ്പേജ് പോലുള്ള ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പൈൽസിനെയാണ് നോൺ ലോഡ് ബെയറിംഗ് പൈൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്ത ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദ മെത്തേഡ് ഓഫ് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ ഒരു ഫിഗറിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മുകളിലൊരു സ്ട്രക്ചറുണ്ട്, അതിൻ്റെ ലോഡ് ഈ പൈൽ വഴി താഴെയുള്ളൊരു ഹാർഡ് സ്ട്രാറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു.
അപ്പോൾ ഇവിടെ ലോഡ് ശരിക്കും ലോഡ് ട്രാൻസ്ഫർ നടക്കുന്നത് ഈ പൈലിൻ്റെ രണ്ട് എൻഡ്സിലായിരിക്കും. രണ്ട് പൈൽസിൻ്റെ ടിപ്പിലായിട്ടാണ് ലോഡ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഈ ടിപ്സിലാണ് അല്ലെങ്കിൽ പൈൽസിൻ്റെ എൻഡ്സിലാണ് ഈ താഴെയുള്ള ഹാർഡ് സ്ട്രാറ്റം ലോഡ് അല്ലെങ്കിൽ ആ ഒരു മുകളിൽ നിന്ന് വരുന്ന സ്ട്രെസ്സിന് റെസിസ്റ്റ് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫ്രിക്ഷൻ അപ്ലൈ ചെയ്ത് പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എൻഡിൽ പൈലിൻ്റെ എൻഡിൽ ലോഡ് ട്രാൻസ്ഫർ നടക്കുന്ന ടൈപ്പ് പൈൽസിനെ നമ്മൾ എൻഡ് ബെയറിംഗ് പൈൽസ് എന്നാണ് വിളിക്കുന്നത്. ഇനി തൊട്ടിപ്പുറത്ത് കാണുന്ന ഫിഗർ ശ്രദ്ധിച്ചാൽ ഇതിൽ താഴെ ഒരു ഹാർഡ് സ്ട്രാറ്റ നമുക്കില്ല. ഇപ്പം ചില സ്ട്രക്ചേഴ്സ് നമ്മൾ പണിയാൻ നേരം ഗ്രൗണ്ടിൽ നമ്മൾ 3-4 മീറ്റർ വരെയൊക്കെ ഡെപ്തിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും റോക്ക് പോലുള്ള ഹാർഡ് സ്ട്രാറ്റൊന്നും അവൈലബിൾ അല്ല എങ്കിൽ നമ്മൾ അങ്ങനത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് പൈൽസാണ് ഫ്രിക്ഷൻ പൈൽസ്. അപ്പോൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ കാണാം ഈ പൈൽസിൻ്റെ രണ്ട് സൈഡിലായിട്ട് ആരോ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മുകളിലുള്ള സ്ട്രക്ചറിൻ്റെ ലോഡ് ഈ പൈല് വഴി താഴേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ ഇത് ഈ ടിപ്സ് വഴിയല്ല ആ ലോഡിനെ ചുറ്റുമുള്ള സോയിൽ റെസിസ്റ്റ് ചെയ്യുന്നത്. ഈ സൈഡ് അതായത് ഈ പൈലിൻ്റെ സിലിണ്ടറിക്കൽ ഷേപ്പിന് ചുറ്റും ആ കർവ്ഡ് സർഫസ് ഏരിയയിലുള്ള കോൺടാക്റ്റിൽ വരുന്ന സോയിലെല്ലാം ഫ്രിക്ഷൻ ആക്ഷൻ വഴിയാണ് ഈ താഴോട്ട് വരുന്ന ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഫ്രിക്ഷൻ ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആ ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് വരുന്നത്. അതുകൊണ്ടാണ് ആരോ മുകളിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴോട്ട് വരുന്ന ലോഡിനെ ആ പൈലിൻ്റെ സിലിണ്ടറിക്കൽ കർവ്ഡ് സർഫസ് ഏരിയയിൽ വരുന്ന സോയില് മുകളിലേക്ക് ഫ്രിക്ഷൻ വഴി പുഷ് ചെയ്യുന്നു. അങ്ങനെ ലോഡിനെ അല്ലെങ്കിൽ മുകളിൽ നിന്ന് വരുന്ന വെയിറ്റിനെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പൈൽസിനെ നമ്മൾ ഫ്രിക്ഷൻ പൈൽസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ബേസ്ഡ് ഓൺ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് രണ്ട് ടൈപ്പ് പൈലുണ്ട്, എൻഡ് ബെയറിംഗ് പൈലുമുണ്ട്, ഫ്രിക്ഷൻ പൈലുമുണ്ട്. ഇനി ഇവിടെ എക്സാമിന് ചോദിക്കുന്ന ഒരു പോയിൻ്റ് ആയിരുന്നു ഫ്രിക്ഷൻ പൈൽസ് തമ്മിലുള്ള സ്പേസിങ് എത്ര ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന്. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഫ്രിക്ഷൻ പൈൽസ് വേരീസ് ഫ്രം 3-4 മീറ്റേഴ്സ്. ഈ ഒരു 3-4 മീറ്റർ റേഞ്ചിനുള്ളിലായിരിക്കും നമ്മൾ യൂഷ്വലി ഫ്രിക്ഷൻ പൈൽസിൻ്റെ സ്പേസിങ് സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ബേസ്ഡ് ഓൺ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ വേറൊരു കാറ്റഗറി അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് പൈൽസിനെ കാറ്റഗറൈസ് ചെയ്യാം. സിമെൻറ്റ് കോൺക്രീറ്റ് പൈൽസ്. അപ്പോൾ പൈൽസ് തന്നെ ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് പലതുണ്ട്. ഇപ്പോൾ കോൺക്രീറ്റ് പൈൽസ് ഉണ്ട്, സ്റ്റീൽ പൈൽസ് ഉണ്ട്, വുഡൻ പൈൽസ് ഉണ്ട്. അതായത് നമ്മൾ ടിമ്പറിൻ്റെ അതായത് തടിയുടെ ട്രീസിൻ്റെ ഒക്കെ ലോഗ് ബ്രാഞ്ചസ് എല്ലാം ചെത്തിക്കളഞ്ഞിട്ട് ആ ഒരു ലോഗിനെ നമ്മൾ പൈലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ സ്റ്റീൽ പൈൽസ് ഉണ്ട്. അങ്ങനെ പല ബേസ്ഡ് ഓൺ മെറ്റീരിയൽസും പല ടൈപ്പ് പൈൽസ് ഉണ്ട്. അതിൽ ഈ കോൺക്രീറ്റ് പൈൽസ് തന്നെ രണ്ട് മേജർ ടൈപ്സ് ഉണ്ട്, കാസ്റ്റ് ഇൻ സിറ്റു ആൻഡ് പ്രീ കാസ്റ്റ്. പ്രീ കാസ്റ്റ് എന്ന് വെച്ചാൽ മുൻപേ തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നു, മാനുഫാക്ചർ ചെയ്ത് വെച്ചേക്കുന്ന പൈൽസിനെയാണ് നമ്മൾ പ്രീ കാസ്റ്റ് പൈൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാനൊരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ കൺസ്ട്രക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു ഫാക്ടറിയിലിട്ട് എൻ്റെ പൈൽസ് വേണ്ട ഡെപ്തിൽ പൈൽസ് ഞാൻ മാനുഫാക്ചർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് അത് പൈൽസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ടൈം ആകുമ്പോൾ നമ്മൾ ആ ഫാക്ടറിയിലുള്ള ഓൾറെഡി മാനുഫാക്ചർ ചെയ്ത പൈൽസിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് സൈറ്റിൽ കൊണ്ടുവന്ന് അതിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പ്രീ കാസ്റ്റ് പൈൽസ്. അടുത്ത ടൈപ്പാണ് കാസ്റ്റ് ഇൻ സിറ്റു പൈൽ. കാസ്റ്റ് ഇൻ സിറ്റു കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാസ്റ്റ് ഇൻ സൈറ്റ്. അതായത് സൈറ്റിൽ എപ്പോഴാണോ നമ്മൾ കൺസ്ട്രക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് പൈൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ടൈം ആകുമ്പോൾ അപ്പം തന്നെ സൈറ്റിൽ വെച്ച് തന്നെയാണ് ഈ പൈലിനെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മളൊരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ കുഴി എടുത്തിട്ട് അതിനുള്ളിൽ കോൺക്രീറ്റ് പോർ ചെയ്ത് അപ്പം തന്നെ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നു പൈലിൽ. അപ്പോൾ അതാണ് കാസ്റ്റ് ഇൻ സിറ്റു. എന്നാൽ നേരത്തെ തന്നെ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് ടൈം ആകുമ്പോൾ മാത്രം സൈറ്റിലേക്ക് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് പ്രീ കാസ്റ്റ് ആയി. അപ്പോൾ ഇതാണ് രണ്ട് മേജർ ടൈപ്സ് ഓഫ് RCC പൈൽസ്. ഇനി ഈ കാസ്റ്റ് ഇൻ സിറ്റു തന്നെ വീണ്ടും രണ്ട് ടൈപ്പാകാം, കേസ്ഡ് പൈലും അൺകേസ്ഡ് പൈലും. കേസ്ഡ് പൈലെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒറിജിനൽ പൈലിന് ചുറ്റും ഒരു കേസിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, കേസിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്യൂബ് പോലത്തെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു കേസിങ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്ക് കോൺക്രീറ്റ് പോർ ചെയ്ത് പൈല് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ അതിനെ കേസ്ഡ് പൈലെന്ന് വിളിക്കും. എന്നാൽ അൺകേസ്ഡ് പൈലെന്ന് വെച്ചാൽ നമ്മൾ ഇനീഷ്യലി ഹോള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മളൊരു ഹോളോ ട്യൂബ് അതായത് ഒരു കേസിങ് വെച്ചിട്ട് നമ്മളൊരു ഹോള് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ട്യൂബ് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുന്നു, ഈ കേസിങ് തിരിച്ച് പുറത്തെടുത്തിട്ട് ആ ഹോളിലേക്ക് നമ്മൾ കോൺക്രീറ്റ് പോർ ചെയ്യുകയാണെങ്കിൽ അതിനെ അൺകേസ്ഡ് പൈലെന്നും വിളിക്കും. ഈ ഫിഗറിൽ നമുക്ക് നമ്മൾ പൈലിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന കേസിങ്സ് നമുക്ക് കാണാം. അപ്പോൾ തൊട്ട് റൈറ്റ് സൈഡിലത്തെ ഫിഗറിൽ നമുക്ക് ഈ കേസിങ്ങിനുള്ളിലേക്ക് എനിക്ക് കേസിങ് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതിനുള്ളിലെ സോയിലിനെ പുറത്തെടുക്കാനായിട്ടുള്ള ബോറിംഗ് ഓപ്പറേഷൻസൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്.
അപ്പോൾ ഇതാണ് ബേസ്ഡ് ഓൺ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ, ഫയൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനിയും നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ഓഫ് ഫയലാണ് അണ്ടർറീംഡ് ഫയൽ. അപ്പോൾ ഇതും ഈ ഒരു അണ്ടർറീംഡ് ഫയലിൻ്റെ ടോപ്പിക്കിൽ നിന്നും നമുക്ക് സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ അണ്ടർറീംഡ് ഫയൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫയലിൽ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നോക്കുവാണെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരുന്നു. എന്നാൽ അണ്ടർറീംഡ് ഫയലിൻ്റെ കേസ് വരുമ്പോൾ ഈ സിലിണ്ടറിക്കൽ ഷേപ്പ് കൂടാതെ ഇതിൻ്റെ താഴെയായിട്ട് ബൾബ് ലൈക്ക് പ്രൊജക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഇതിനെയാണ് അണ്ടർറീംഡ് ഫയൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ പ്രൊജക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ പ്രൊജക്ഷനെ നമ്മൾ ബൾബ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ അണ്ടർറീംസ് എന്നും വിളിക്കാം. അപ്പോൾ ഈ പ്രൊജക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ഫയലിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ബൾബ് ലൈക്ക് പ്രൊജക്ഷനിൽ നിന്ന് രണ്ട് ബൾബിലേക്ക് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഫയലിന് ഒരു അഡീഷണൽ ബൾബ് കൂടെ കൊടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 50% വരെ അതിൻ്റെ ലോഡ് ബെയറിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ അൺകേസ്ഡ് ഫയൽ ഫോർ ലോ ബെയറിങ് കപ്പാസിറ്റി സോയിൽ. ഈ ചില ടൈപ്പ് സോയിൽസ് ഉണ്ട്, എക്സാമ്പിൾ ബ്ലാക്ക് കോട്ടൺ സോയിൽ പോലത്തെ സോയിലിൽ ഈ എക്സ്പാൻഷൻ വാട്ടർ കണ്ടൻറ്റ് വേരി ചെയ്യുന്നതനുസരിച്ച് സോയിൽ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ സോയിൽസിൽ ബെയറിങ് കപ്പാസിറ്റി ഒരുപാട് കുറവായിരിക്കും. അതായത് വാട്ടർ കണ്ടൻറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ വരുന്നതനുസരിച്ച് ഈ സോയിലിൻ്റെ ബെയറിങ് കപ്പാസിറ്റിയിലും എക്സ്പാൻഷനിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇങ്ങനത്തെ സോയിൽസിലാണ് കൂടുതലും അണ്ടർറീംഡ് ഫയൽസ് യൂസ് ചെയ്യുന്നത്. A provision of underreams increases the bearing capacity by almost 50%. ഇനി ഇതിൽ നിന്നും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും സ്ഥിരം ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്, ഡയമീറ്റർ ഓഫ് ദ ബൾബ് എത്ര ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതേപോലെ രണ്ട് അണ്ടർറീംസ് തമ്മിലുള്ള സ്പേസിങ് എത്ര ആയിരിക്കണം എന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ബൾബ് ലൈക്ക് പ്രൊജക്ഷൻ കാണാം, അതായത് അണ്ടർറീം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ബൾബ് ലൈക്ക് പ്രൊജക്ഷൻ കാണാം. ഇതിൻ്റെ ഡയമീറ്റർ, ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദ പൈൽ ഷാഫ്റ്റ്, പൈലിൻ്റെ ആ സിലിണ്ടറിക്കൽ പൈലിൻ്റെ പോർഷൻ്റെ ഡയമീറ്റർ ഡി ആണ് എങ്കിൽ ഈ ബൾബ് ലൈക്ക് പ്രൊജക്ഷൻ്റെ അണ്ടർറീംസിൻ്റെ ഡയമീറ്റർ വിൽ ബി 2.5 times d. ഇനി രണ്ട് ബൾബ്സ് തമ്മിലുള്ള സ്പേസിങ് എത്രയും ചോദിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി അറൌണ്ട് 1.25 to 1.50 times ദ ഡയമീറ്റർ ഓഫ് ദ ബൾബ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഓർത്തോണം, അതായത് ഡയമീറ്റർ ഓഫ് ദ ബൾബ് എത്ര ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, അതേപോലെ രണ്ട് അണ്ടർ റീംസ് തമ്മിലുള്ള സ്പേസിങ് എത്ര ആയിരിക്കും എന്നതും. അപ്പം ഇത് രണ്ടും ഓർത്തിരിക്കുക. അപ്പോൾ ഇതായിരുന്നു അണ്ടർ റീംഡ് ഫയല്. അപ്പോൾ ഇനി മറ്റ് കുറച്ച് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഫയൽസ് കൂടെ ഉണ്ട്, അതുകൂടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ആദ്യത്തേതാണ് ബാറ്റർ ഫയൽസ്. ഈ ബാറ്റർ ഫയൽസിനെ കുറിച്ച് എക്സാമ്പിൾ ചോദിക്കുന്നത് ഇതിൻ്റെ ഇതെങ്ങനെയാണ് നമ്മൾ ബാറ്റർ ഫയൽസിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കും എന്നതാണ്. നമ്മൾ പലപ്പോഴും ഈ ബ്രിഡ്ജസിൻ്റെ ഒക്കെ അണ്ടറിൽ, അതായത് ഈ അണ്ടർ വാട്ടർ കറൻസിൻ്റെ ഒക്കെ എഫക്റ്റ് കാരണം ഈ പൈൽസയിൽ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ട്രക്ചറിൽ ഈ ഹൊറിസോണ്ടൽ ലോഡ്സ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടിക്കുന്ന പൈലും ഇൻക്ലൈൻഡ് ആയിരിക്കും ചിലപ്പോൾ. അങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ പൈൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിനെ ബാറ്റർ പൈൽസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഇൻക്ലൈൻഡ് പൊസിഷനിൽ കൊടുക്കുന്ന പൈൽസിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഓർത്തോളുക, ബാറ്റർ പൈൽസ്. ഈ ഫിഗറിൽ നമുക്ക് ബാറ്റർ പൈൽസ് കാണാം. ഈ വെള്ളത്തിനടിയിൽ, അതായത് വെള്ളത്തിനടിയിലെ മണ്ണ് തുടങ്ങുന്ന ആ ഗ്രൗണ്ട് ലെവൽ, സാൻഡിൻ്റെ ഡെപ്പോസിറ്റ് തുടങ്ങുന്ന തൊട്ട് താഴെ ഒരു പർട്ടിക്കുലർ ഹാർഡ് സ്ട്രാറ്റ വരുന്ന ഡെപ്ത് വരെ പൈൽസ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പൈൽസ് ഇൻക്ലൈൻഡ് ആയിട്ടാണ്, ചരിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ബാറ്റർ പൈൽസ്. അടുത്ത ടൈപ്പ് ഷീറ്റ് പൈൽസ്. ഷീറ്റ് പൈൽസ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. ഷീറ്റ്, കൊറുഗേറ്റഡ് ഷീറ്റിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഷേപ്പിലാണ് ഇവ ഇരിക്കുന്നത്. ഇവ നമ്മൾ നല്ല ഡെപ്തിലേക്ക് അടിക്കുന്നു താഴേക്ക്. അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് സീപ്പേജ് അല്ലെങ്കിൽ ഇറോഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ഫെൻഡർ പൈൽ. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പൈലാണ്. നമ്മൾ ഈ ഹാർബറുകളിലൊക്കെ നമ്മൾ ഷിപ്സും ബോട്ട്സും ഒക്കെ വന്ന് ബേർത്ത് ചെയ്യാൻ നേരം ഈ ബേർത്ത് ചെയ്യുന്ന ലൊക്കേഷനിലെ കോൺക്രീറ്റ് സ്ട്രക്ചറിനും ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോൺക്രീറ്റ് സ്ട്രക്ചറിനും, അതായത് ബേർത്ത് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിനും ഈ വെസൽസിനും ഇടയ്ക്കായിട്ട് പൈൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ഫെൻഡർ പൈൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാം ഈ സിലിണ്ടറിക്കൽ ബ്ലാക്ക് കളറിലെ സിലിണ്ടറിക്കൽ പൈൽസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതെവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? നമ്മൾ ബേർത്ത് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ,
ഈ ഹാർബറിലൊക്കെ നമ്മൾ ഈ വെസൽസ് ബോട്ടും ഷിപ്പുകളൊക്കെ നമ്മൾ ബേർത്ത് ചെയ്യാൻ നേരം ഈ വേവിൻ്റെ എഫക്റ്റ് കാരണം ഇതിന് ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഈ മൂവ്മെൻറ്റ് കാരണം ഈ ഷിപ്സും വെസൽസും വന്ന് ഈ നമ്മുടെ ബേർത്ത് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന് ഡാമേജ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്ക് ഫെൻഡർ പൈൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫെൻഡർ പൈൽസിനെ കുറിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യനും ഇതാണ്, വാട്ടർ ഫ്രണ്ട് സ്ട്രക്ചേഴ്സിൽ നമ്മൾ വെസൽസിൻ്റെ ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പൈൽസ് ഏതാണ് എന്ന് ചോദിക്കുന്നത്. അത് ഫെൻഡർ പൈൽസാണ്. അടുത്തത് കോമ്പാക്ഷൻ പൈൽ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കുട്ടനാട് പോലുള്ള ചെളിയുടെ അംശം കൂടുതലുള്ള ടൈപ്പ് ഏരിയാസിൽ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമെന്ന്. അപ്പോൾ ഇവിടെ അവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൈൽസിന് ഹോൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ നമ്മൾ സാൻഡ് ഫില്ല് ചെയ്യും. സാൻഡ് ഫില്ല് ചെയ്ത് സാൻഡ് പൈൽസായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ കോമ്പാക്ഷൻ പൈൽസായിട്ട് ഡ്രൈ കൊടുക്കും. കോമ്പാക്ഷൻ പൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നല്ല പൈൽസ് ഇതേപോലെ ഒരു ഹെവി ഹാമറിൻ്റെ ഹെൽപ്പോട് കൂടി ഇടിച്ചിടിച്ചിടിച്ച് ഗ്രൗണ്ടിലേക്ക് താക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് കാരണം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ചുറ്റുമുള്ള മണ്ണൂടെ അതിനൊരു വൈബ്രേഷൻ കിട്ടി അതിനൊരു കോമ്പാക്ഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇതുവഴി ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതാണ് കോമ്പാക്ഷൻ പൈൽ. പിന്നെ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത ടൈപ്പ് ഡീപ്പ് ഫൗണ്ടേഷനാണ്, അതായത് വെൽ ഫൗണ്ടേഷൻ. ഇപ്പോൾ വെൽ ഫൗണ്ടേഷന് ഇടയ്ക്കൊന്ന് മെൻഷൻ ചെയ്തിരുന്നു ഞാൻ, നമ്മൾ ബ്രിഡ്ജസിൻ്റെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ബ്രിഡ്ജസിൻ്റെ അണ്ടറിലാണ് നമ്മൾ വെൽ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ വെൽ ഫൗണ്ടേഷൻ നമ്മൾ കാണുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ് താജ്മഹൽ. താജ്മഹലിന് കൊടുത്തിരിക്കുന്ന ഫൗണ്ടേഷനും വെൽ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ഓഫ് ബ്രിഡ്ജസ് റണ്ണിങ് ഓവർ വാട്ടർ ബോഡീസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫൗണ്ടേഷൻ ബിലോ വാട്ടർ ലെവൽ. ഫൗണ്ടേഷൻ ഓഫ് താജ്മഹൽ മോസ്റ്റ് സ്യൂട്ടബിൾ ഷേപ്പ് ഓഫ് വെൽ ഫൗണ്ടേഷൻ ഇസ് സർക്കുലർ ഷേപ്പ്. അപ്പോൾ ഈ വെള്ളത്തിനടിയിൽ കൊടുക്കുന്ന ഫൗണ്ടേഷന് വെൽ ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നു. ഇതും പല ഷേപ്പിൽ പ്രൊവൈഡ് ചെയ്യാം, ഡബിൾ ഒക്ടഗണൽ, റെക്റ്റാങ്കുലർ, അങ്ങനെ പല ഷേപ്പുകളുണ്ട്. അതിൽ ഏറ്റവും ആപ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് പറയപ്പെടുന്ന ഷേപ്പ് സർക്കുലർ ഷേപ്പാണ്. ഇനി നമുക്ക് ഈ വെൽ ഫൗണ്ടേഷൻ്റെ ഒരു കോമ്പണൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് വെൽ ഫൗണ്ടേഷൻ്റെ ഒരു സ്കെച്ച് കാണാം. അതിൽ ഏറ്റവും താഴെ വരുന്ന ആ ഒരു ഷാർപ്പ് എഡ്ജ്ഡ് പോർഷനെയാണ് നമ്മൾ കട്ടിംഗ് എഡ്ജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കട്ടിംഗ് എഡ്ജ് നമ്മൾ വെൽ ഫൗണ്ടേഷൻ നമ്മളൊരു പർട്ടിക്കുലർ ലാൻഡിൽ നമ്മളത് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം അതിനെ ഫ്ലോട്ട് ചെയ്ത് കൊണ്ടുപോയി വെള്ളത്തിൽ വെള്ളത്തിനടിയിൽ എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അവിടേക്ക് നമ്മൾ ഇതിനെ താഴേക്ക് ഇറക്കി ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ട് ചെയ്ത് കൊണ്ടുപോയ സാധനത്തിനെ താഴേക്ക് താഴേക്ക് ഇറക്കണമെങ്കിൽ അതിൽ വെയിറ്റ് നമ്മൾ ഇതുപോലെ ചാക്കിനകത്ത് മണ്ണ് നിറച്ചൊക്കെ നമ്മൾ വെയിറ്റ് കൊടുത്ത് ആ വെയിറ്റ് കൊടുക്കുന്നതിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇതിനെ താഴേക്ക് ഇറക്കി നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് ഇത് താഴ്ന്നു പോകണമെങ്കിൽ ഇതിൻ്റെ എഡ്ജ് നല്ല ഷാർപ്പായിരിക്കണം. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ കട്ടിംഗ് എഡ്ജിൻ്റെ ഹെൽപ്പ് വരുന്നത്. അപ്പോൾ ഈ കട്ടിംഗ് എഡ്ജ് നമ്മൾ നല്ല ഷാർപ്പായിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഗ്രൗണ്ടിലേക്ക് നന്നായിട്ട് ആഴ്ന്ന് ഇറങ്ങും. കട്ടിംഗ് എഡ്ജാണ് അപ്പോൾ ഏറ്റവും താഴെ വരുന്ന പോർഷന് വെൽ ഫൗണ്ടേഷൻ്റെ. അതിന് മുകളിലായിട്ട് നമുക്ക് വരുന്ന പോർഷനാണ് കേർബ്, വെൽ കേർബ് എന്ന് വിളിക്കും. ഇറ്റ് ഈസ് എ വെഡ്ജ് ഷേപ്ഡ് RCC റിംഗ് ബീം ലൊക്കേറ്റഡ് അറ്റ് ദ ലോവർ പോർഷൻ ഓഫ് ദ വെൽ സ്റ്റെയിനിങ് പ്രൊവൈഡഡ് ടു ഫെസിലിറ്റേറ്റ് സിങ്കിങ്. വെൽ കേർബ് ക്യാരീസ് ദ കട്ടിംഗ് എഡ്ജ് ഫോർ ദ വെൽ. അപ്പോൾ ഈ കട്ടിംഗ് എഡ്ജിനെ ക്യാരി ചെയ്യുന്ന വെഡ്ജ് ഷേപ്ഡ് പോർഷനാണ് നമ്മുടെ വെൽ കേർബ്. ഇനി വെൽ കേർബിൻ്റെ ഈ ഒരു ഡെഫിനിഷനിൽ വെൽ സ്റ്റീനിങ് എന്ന് പറഞ്ഞൊരു വേർഡ് കണ്ടു. അപ്പോൾ എന്താണ് വെൽ സ്റ്റീനിങ്? വെൽ സ്റ്റീനിങ് ഉദ്ദേശിക്കുന്നത് ഈ കേർബിന് തൊട്ട് മുകളിൽ വരുന്ന ഈ വെൽ ഫൗണ്ടേഷൻ്റെ വാൾസിനെയാണ് നമ്മൾ വെൽ സ്റ്റീനിങ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇസ് എ മെയിൻ ബോഡി ഓഫ് ദ വെൽ വിച്ച് ട്രാൻസ്ഫേഴ്സ് ലോഡ് ടു ദ ബേസ് ഓഫ് ദ ഫൗണ്ടേഷൻ. അപ്പോൾ മുകളിലുള്ള തൂണിൻ്റെ, അതായത് ബ്രിഡ്ജിൻ്റെ താഴെ പിയർ എന്ന് നമ്മൾ വിളിക്കുന്ന തൂണ് പോലത്തെ സ്ട്രക്ചർ, അതിൻ്റെ താഴെ നമുക്കൊരു വെൽ ക്യാപ്പ് കാണും. ഈ വെൽ ക്യാപ്പിൻ്റെ താഴെയാണ് നമ്മുടെ വെൽ ഫൗണ്ടേഷൻ വരുന്നത്. അപ്പോൾ ഈ മുകളിലുള്ള ലോഡിനെ ഈ വെൽ ഫൗണ്ടേഷൻ, അതായത് കേർബും നമ്മുടെ കട്ടിംഗ് എഡ്ജിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ വെൽ സ്റ്റീനിങ് എന്ന് വിളിക്കുന്നത്. ഇനി വെൽ സ്റ്റീനിങ്ങിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടോപ്പ് പ്ലഗ് എന്ന് പറഞ്ഞൊരു പോർഷൻ കാണാം. അത് യൂഷ്വലി സിമെൻറ്റ് കോൺക്രീറ്റ് ആയിരിക്കും. അപ്പോൾ മുകളിലുള്ള ലോഡിന്, മുകളിൽ നിന്ന് വരുന്ന ലോഡിന് യൂണിഫോമായിട്ട് ഈ വെൽ സ്റ്റീനിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നതാണ് ഈ ടോപ്പ് പ്ലഗിൻ്റെ ഫങ്ഷൻ. അത് കഴിഞ്ഞ് ഈ ടോപ്പ് പ്ലഗിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെൽ ക്യാപ്പ് കാണാം. അപ്പം നമ്മൾ നേരത്തെ പൈലിൻ്റെ കേസിൽ പറഞ്ഞുകൊണ്ട്
ഒരു പൈലിൻ്റെ മുകളിലായിട്ട് യൂഷ്വലി കോളമായിരിക്കും വരുന്നത്. അപ്പോൾ ഈ കോളത്തിൻ്റെയും പൈലിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് പൈൽ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു ബോഡി വരുന്നുണ്ട്. അപ്പോൾ ഒരു കോളത്തിൻ്റെ ഒരു തൂണിൻ്റെ അണ്ടറിൽ ചിലപ്പം ഒന്നിലധികം പൈൽസ് കാണും. ഈ പൈൽസിലെ എല്ലാം കൂടി ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന ഒരു ക്യാപ്പാണ് പൈൽ ക്യാപ്പ്. അതേപോലെ തന്നെ ഇവിടെ വെൽ ഫൗണ്ടേഷൻ്റെ കേസിലും നമുക്ക് ഒരു വെൽ ഫൗണ്ടേഷൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ മുകളിലായിട്ട് നമുക്കൊരു വെൽ ക്യാപ്പ് ഉണ്ടാകും. ചിലപ്പോൾ ഈ വെൽ ക്യാപ്പിൻ്റെ അണ്ടറിൽ ഒന്നിലധികം വെൽ ഫൗണ്ടേഷൻസും ഉണ്ടാകും. അപ്പോൾ ഈ മുകളിലുള്ള ലോഡിനെ യൂണിഫോമായിട്ട് ഓരോ വെൽ ഫൗണ്ടേഷനിലേക്കും ട്രാൻസ്ഫർ ചെയ്യുക എന്ന ഫംഗ്ഷനാണ് വെൽ ക്യാപ്പിന് ഉള്ളത്. വെൽ ക്യാപ്പ് ഇസ് എൻ ആർ സി സി സ്ലാബ് ലെയ്ഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ വെൽ സ്റ്റീനിങ് ടു ട്രാൻസ്മിറ്റ് ദ ലോഡ്സ് ആൻഡ് മൊമെൻറ്റ്സ് ഫ്രം ദ പിയർ ടു ദ വെൽ ഓർ വെൽസ് ബിലോ. അപ്പോൾ പിയർ എന്താണ്? ഈ നമ്മുടെ വെൽ ക്യാപ്പിന് മുകളിലായിട്ട് വരുന്ന തൂണ് പോലത്തെ സ്ട്രക്ചറിനെയാണ് നമ്മൾ പിയർ എന്ന് വിളിക്കുന്നത്. ഈ തൂണ് പോലത്തെ പിയർ ആണ് മുകളിലത്തെ ബ്രിഡ്ജിൻ്റെ സ്ലാബുമായിട്ട് ഡെക് സ്ലാബുമായിട്ട് ചെന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ബ്രിഡ്ജിൻ്റെ ഡെക്ക്, അതായത് റോഡൊക്കെ പോകുന്ന ആ ഒരു ഡെക് സ്ലാബിൽ നിന്ന് താഴേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് തൂണ് പോലത്തെ സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ഇതാണ് പിയേഴ്സ്. ഈ പിയേഴ്സിൻ്റെ അണ്ടറിലാണ് നമ്മുടെ വെൽ ഫൗണ്ടേഷൻ വരുന്നത്. ഇനി ഏറ്റവും താഴെ നമുക്ക് ബോട്ടം പ്ലഗ് എന്ന് പറഞ്ഞൊരു ബോഡി കാണാം. അപ്പോൾ ഈ ബോട്ടം പ്ലഗ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ വെൽ ഫൗണ്ടേഷന് താഴേക്ക് മണ്ണിലേക്ക് ഇറക്കിയതിന് ശേഷം അതിൻ്റെ ബോട്ടം നമുക്ക് സീല് ചെയ്യണം. അപ്പോൾ ഈ സീല് ചെയ്യുന്നത് യൂഷ്വലി സിമെൻറ്റ് കോൺക്രീറ്റ് വെച്ചിട്ടായിരിക്കും. ഇങ്ങനെ സീല് ചെയ്തില്ല എങ്കിൽ അടിയിൽ നിന്നും അപ്ലിഫ്റ്റ് ഫോഴ്സസ് ഉണ്ടാകും വെൽ ഫൗണ്ടേഷനിലേക്കും. അത് ഈ വെൽ ഫൗണ്ടേഷന് ചരിക്കാനും അതിന് ഇതേപോലെ ടിൽറ്റിംഗ് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇത് ഫ്ലോട്ട് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ ബോട്ടം നമ്മളിങ്ങ് സീല് ചെയ്യും യൂസിങ് ദ ബോട്ടം പ്ലഗ്. ആഫ്റ്റർ ദ വെൽ ഇസ് സങ്ക് ടു ദ റിക്വയർഡ് ഡെപ്ത്, ദ ബേസ് ഓഫ് ദ വെൽ ഇസ് പ്ലഗ്ഡ് വിത്ത് കോൺക്രീറ്റ്. ഇറ്റ് ആക്ട്സ് ആസ് എ റാഫ്റ്റ് അഗെയിൻസ്റ്റ് സോയിൽ പ്രഷർ ഫ്രം ബിലോ. ഇപ്പോൾ താഴെയുള്ള അപ്ലിഫ്റ്റ് ഫോഴ്സസിൻ്റെ ആക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോട്ടം പ്ലഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു വെൽ ഫൗണ്ടേഷൻ്റെ മേജർ പാർട്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീപ്പ് ഫൗണ്ടേഷനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഡീപ്പ് ഫൗണ്ടേഷൻ്റെ ഡെഫിനിഷൻ, വെൻ ദ ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ദ വിഡ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ, അതിനെയാണ് നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഡീപ്പ് ഫൗണ്ടേഷൻ്റെ രണ്ട് ടൈപ്സ് ആണ്, പൈൽ ഫൗണ്ടേഷനും വെൽ ഫൗണ്ടേഷനും. അപ്പോൾ പൈൽ ഫൗണ്ടേഷൻ്റെ ഫെർദർ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് പൈൽ ഫൗണ്ടേഷൻ, അതായത് ബാറ്റർ പൈൽസ്, ഫെൻഡർ പൈൽസ്, ഷീറ്റ് പൈൽസ്, കോമ്പാക്ഷൻ പൈൽസ്, ഇവയെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. അണ്ടറിംഗ് പൈൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അണ്ടറിംഗ് പൈൽസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിൻറ്സ് ആണ് ഡയമീറ്റർ ഓഫ് ദ ബൾബ് ഓഫ് അണ്ടറിംഗ് പൈൽസ് ആൻഡ് സ്പേസിംഗ് ബിറ്റ്വീൻ ടു അണ്ടറിംഗ്സ്. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ വെൽ ഫൗണ്ടേഷൻ അതിൻ്റെ പാർട്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫൗണ്ടേഷൻ എന്ന ടോപ്പിക്കിൽ കവർ ചെയ്യാനുണ്ടായിരുന്നത്. ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.